അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ കോസി ഫാമിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു സൺഫ്ലവർ ഗാർഡൻ്റെ അവിടെ വന്നേക്കും കേട്ടോ. സൂപ്പറാണ്. അതാ ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ സൺഫ്ലവർ ഗാർഡൻ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും പോവാം, ഗാർഡനൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അത്യാവശ്യം ഇന്നും ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഫ്ലവറൊക്കെ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഫീസ് ഉണ്ട് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. 10 യൂറോയാണ് എനിക്ക് അതിന് ഫാമിലിക്ക്. പോയി നോക്കാം, അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് നാവനി തന്നെയായിരുന്നു കേട്ടോ ഈ സൺഫ്ലവർ ഗാർഡൻ ഫാം ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ദിവസത്തേക്കിനായിരുന്നു അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 വർഷം മുമ്പ് തൊട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തതായിരുന്നെന്നാണ് പറഞ്ഞത്. നമുക്കിത് അറിയത്തില്ലായിരുന്നു. നമ്മളൊരു ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് നൈസിൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ അവിടെ പിള്ളേരെ കണ്ട് പാർക്കിൽ പോയപ്പോൾ ആ അവിടെ വെച്ച് കണ്ടപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ സൺഫ്ലവർ ഫാം സാറ്റർഡേ സൺഡേ ആ 2 ദിവസത്തേക്കിന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ പിന്നെ അപ്പം നമ്മൾ അന്ന് പിറ്റേ ദിവസം കോസി ഫാമിൽ പോയപ്പോൾ അതി അവിടെ നിന്നൊരു 700 മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത്ര അടുത്താണ്. അപ്പോൾ നമ്മൾ അതും കൂടെ കയറി കാണുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫീസൊന്നും അവർ പറഞ്ഞില്ല, അങ്ങനെ നമ്മളോട് പറഞ്ഞു കേട്ടോ. പക്ഷേ പുള്ളി പറഞ്ഞാൽ 15 യൂറോ 10 യൂറോ എങ്ങാണ്ട് ഒരു ഫാമിലിക്ക് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ജസ്റ്റ് ഫ്ലവർ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫീസില്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫീസ് വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരു ബൊക്കെ പോലെ ആക്കാന്ന് പറഞ്ഞുകൊണ്ട് 5 യൂറോ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആട്ടോ വാങ്ങിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് 5 യൂറോയാ മേടിച്ചുള്ളൂ. അതെന്താണെന്നറിയത്തില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കണ്ടിട്ടാണോ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല നമുക്ക്. എനിവേ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് 15 ആണോ അത് 10 ആണോ സംശയമുണ്ട്, എത്രയും കണ്ട് കൊടുക്കേണ്ട വന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അന്നേരം നമുക്ക് ഇഷ്ടമുള്ള അത്രയും ബൊക്കെയൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ ഇത് കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും. അപ്പോൾ കുറേ ഫ്ലവേഴ്സെല്ലാം ഭയങ്കര വലിപ്പമുള്ള ഫ്ലവേഴ്സുകളാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ബൊക്കയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതെല്ലാം ചെറിയ ഫ്ലവറാണ്. അതാ അപ്പോൾ കുറച്ചുകൂടെ ഭംഗി. അത് നമുക്കൊരു ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, എത്ര ഫ്ലവർ വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്തായാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത് സൺഫ്ലവർ ഫാം ഗാർഡൻ കാണുന്നത്. ഇത്രയും ഇത് ഏകദേശം ഓൾമോസ്റ്റ് 1 ഏക്കറാണ് ഇവർ പറയണത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. നല്ലൊരു അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു ഡേ ആയതും കൊണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ കാണാനും പറ്റി, നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടത്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കാണുവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ നല്ല ഭയങ്കര വലിപ്പമുള്ള സൺഫ്ലവർ പറഞ്ഞ ഇങ്ങനെ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീഡ് നമ്മളെടുത്ത് ഒന്ന് നോക്കി കണ്ടില്ലേ. ചിലതൊക്കെ അന്യായ വലിപ്പമാണ്, അതിൻ്റെ വലിപ്പം കണ്ടില്ല. അപ്പോൾ ഇതിങ്ങനെ എല്ലാം മൊത്തം പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നത് ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവരത് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരിക്കും, സീഡ് എടുത്ത് ഓയിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കണ്ടില്ല. തിന്നു നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള സാധനം അത്. വേറെ ഞാൻ തിന്നു നോക്കിയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോരുമ്പോൾ ഇപ്പം ഇങ്ങനെ കുറേ വൈൽഡ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ഈ ബീസൊക്കെ വംശനാശം വന്ന് സംഭവിച്ചു പോവുകയാണ് കുറേ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ഇവരിങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനും വൈൽഡ് ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ സ്കൂളിൽ നിന്നാണെങ്കിൽ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറേ സീഡൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ ബൊക്കെ ഉണ്ടാക്കാമേ. I am not good with the bouquets, but The dogs don't bite us. They're checking. They can tell us to go which way they get the flowers. Okay. അപ്പോൾ ദാ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പറിക്കാൻ പറ്റുന്നത് മതിയോ? മൈ ബൊക്കെ. അപ്പോൾ അതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ അവിടെ വീട്ടിൽ ഫ്ലവർ വേസിൽ വെള്ളത്തിൽ കൊണ്ടിട്ടേക്ക് വേണ്ടിട്ട് ഇത് കുറേ ദിവസം നിന്നായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മറ്റേ ഒരു പൊടി താഴോട്ടി ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പിന്നെ കുറേ ദിവസം അത് വിടരാത്തതെല്ലാം വിടർന്നു വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ബ്രൈറ്റായിട്ടുള്ള കളറല്ലേ, എന്തായാലും അടിപൊളിയായിരുന്നു. ഇതെല്ലാം കണ്ടോ, ഇത് ഈ സാധനം ചാടുന്നുണ്ടായാലോ കളറ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്കിന് ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.